നമസ്കാരം. ഇസ്രയേൽ ഹമാസ് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇസ്രയേലിൽ നിന്നുള്ള ഏകദേശം 11,000 പേർ നാട്ടിലേക്ക് അയക്കുന്ന 100 കോടി രൂപയ്ക്കുള്ള മൂല്യം പോലും മലയാളികൾക്ക് തരുന്നില്ലല്ലോ എന്ന സങ്കടം പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന നീയൊക്കെ ജൂതന്മാരുടെ കുണ്ടി കഴുകിയല്ലടാ പൈസ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ തിണ്ടികളോടും, നീയൊക്കെ മനുഷ്യന്മാരാണോടാ? മനുഷ്യന്മാർക്കറിയാം കുണ്ടി എന്താണെന്ന്, വണ്ടി എന്താണെന്ന്. മനുഷ്യന്മാർക്കറിയാം കെയർ ഗീവേഴ്സ് എന്നാൽ എന്താണെന്ന്. നീയൊന്ന് ഹോസ്പിറ്റലൊന്നും പോകരുത്. നിനക്കൊക്കെ പനി വന്നാൽ പോലും നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോകരുത്. അവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് നേഴ്സിംഗ് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിലും കെയർ ഗീവിംഗ് എന്ന ഒരു മനസ്സുണ്ട്. കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ നൽകുക എന്നതാണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിനക്കൊക്കെ എന്തടാ കുണ്ടിയോട് ഇത്ര പരിഹാസം? നിനക്കൊന്നും ഇല്ലേ ഈ സാധനം? അതോ ഇതും അൺപാർലമെൻ്ററി വാക്കാണോ, കുണ്ടി അണ്ടി എന്നൊക്കെ പറയുന്ന സാധനം? അതോ നിൻ്റെയൊക്കെ കുണ്ടി കൂടെ മലദ്വാർ ഗോൾഡ് മാത്രമേ വരത്തുള്ളൂ? അതോ നിൻ്റെയൊക്കെ കുണ്ടി സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ? അതോ നിങ്ങളുടെ ഒന്നും വീട്ടിൽ ഈ കുണ്ടിയിൽ കൂടി വരുന്ന ഈ ഈ ചവട്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഈ സുഗന്ധപൂരിതമായ അത്തറ് പൂശിയ ഗോൾഡാണോ വരുന്നത്? ഏ, നിനക്കൊക്കെ ഇസ്രയേൽ മലയാളീസ് ആയിട്ടുള്ള കെയർ ഗീവേഴ്സിനോട് ജൂതൻ്റെ കുണ്ടി കഴുകുന്നത്? എടാ, ഇവിടെ 20% മുസ്ലിംസാണ്, നല്ല മുസ്ലിംസ് ആണോ? അവിടെയും ഞങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുണ്ടി മുസ്ലിം കുണ്ടിയാണോ, അവരുടെ മുണ്ടി ഹിന്ദുക്കുണ്ടിയാണോ, ജൂതക്കുണ്ടിയാണോ നോക്കിയിട്ടല്ല ജോലി ചെയ്യുന്നത്. മനുഷ്യരാണോ നോക്കും. മനുഷ്യരായിട്ട് പിറന്നവർക്ക് ഇതെല്ലാം ഉണ്ടാവും. അല്ലാതെ ന്യായീകരണത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങളെ, ഞങ്ങളുടെ ജോലിയുടെ മഹത്വത്തെ താഴ്ത്തി കാണിക്കാൻ ഏത് നാട് ശ്രമിച്ചാലും അവനോടൊക്കെ ഇതേ ഇത്രേ ഉള്ളൂ. ഒരു ജോലിയും മറ്റൊരു ജോലിയേക്കാൾ താഴെയോ മേളിലോ അല്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ പഠിക്കണം. അതോ നീയൊക്കെ പ്രായമാകുമ്പോൾ കയ്യും കാലും മുറിച്ച് ഷുഗറും കൂടി പ്രഷറും കൂടി കൊളസ്ട്രോളും കൂടി ജരാനരയും ബാധിച്ച് പുഴുക്കും ബാധിച്ച് പുണ്ണും ബാധിച്ച് ചൊറിയും ബാധിച്ച് കിടക്കുമ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ വരുമ്പം ആ കട്ടിലിൽ നിന്ന് നീയൊക്കെ ഒന്ന് പറയും, ഇനി ഒന്ന് കക്കൂസി കൊണ്ടുപോകോ എന്ന്. എൻ്റെ കുണ്ടിക്കൂടെ മലദ്വാർ ഗോൾഡ് വരുന്നുണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. അവിടെ നാറി പുകഞ്ഞ് പൂത്താടി കിടക്കുമ്പോൾ ഒരു പട്ടി പോലും നോക്കാത്തപ്പോൾ യു ഹാവ് ടു നോ ദ വാല്യൂ ഓഫ് ദ കെയർ ഗീവേഴ്സ്. മെത്തപ്പേൽ അല്ലെങ്കിൽ മെത്തപ്പേലത്ത് എന്നല്ല വാക്കിൻ്റെ അർത്ഥം. ഓരോ ഹോസ്പിറ്റലും ജോലി ചെയ്യുന്ന സേവന സന്നദ്ധതയുള്ള ഓരോ നേഴ്സുമാരും കെയർ ഗീവേഴ്സ്. സോ നീയൊക്കെ അതും കൂടെ ബഹിഷ്കരിക്ക്. പനി വന്നാൽ പോവരുത്, ചൊറി വന്നാൽ പോവരുത്, പിത്തം വന്നാൽ പോകരുത്, കൊളസ്ട്രോൾ കൂടി ഷുഗർ കൂടി കാല് മുറിക്കേണ്ടി വന്നൊരവസ്ഥ വന്നാലും അവിടെ മരുന്ന് വെച്ച് കെട്ടരുത്. ഇതെല്ലാം കെയർ ഗീവിംഗ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റർ മീനിങ്സാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യനായി പിറക്കുന്നവർ മനുഷ്യരായ സാധനങ്ങൾ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന സാധനം കഴിക്കണം. മനസ്സിലായോ? കെയർ ഗീവേഴ്സിനോട് പുച്ഛം പോലും. ഇത് പറയണ്ട എന്ന് ഓർത്താണ് ഇവിടെ ഈ ജോലി ചെയ്യുന്ന ഇത്രയും പേരുടെ ഫേസ്ബുക്കിലും അതിൻ്റെ താഴെ വന്നൊക്കെ ചുമ്മാ കിടന്നിട്ട് ഇനിയൊക്കെ ജൂതന്മാരുടെ കുണ്ടി, ജൂതന്മാരുടെ കുണ്ടി. അയ്യോ, ജൂതന്മാരോട് ഭയങ്കര പുച്ഛം അല്ലേ? ജൂതന്മാരോടൊക്കെ എന്തൊരു പുച്ഛം. എന്നാൽ ജൂതന്മാരുണ്ടാക്കിയ സാധനങ്ങളുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞെക്കാം, പറിക്കാം, തൊലിക്കാം, ഉപയോഗിക്കാം, പ്രസ് ചെയ്യാം, സെൻഡ് ചെയ്യാം, ഗൂഗിൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, അവരുടെ പുസ്തകങ്ങൾ ഫോളോ ചെയ്യാം. ഏ പുച്ഛം, അവരുടെ സാധനം പുച്ഛം. അവരെ കൊല്ലണം, അവരെ കൊല്ലണം. അങ്ങോട്ട് പോയി അടി മേടിച്ച പോലെ ഈ പറയുന്നത്, അങ്ങോട്ട് പോയി കൊന്ന പോലെ ഈ പറയുന്നത്. ന്യായീകരണ കണക്കുള്ള ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള കുണ്ടി വണ്ടി ഇല്ലാത്ത മനുഷ്യരോടാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? ഡോണ്ട് ബ്ലെയിം അവർ ജോബ്. ഈച്ച് ആൻഡ് എവറി ജോബ് റെസ്പെക്ട്ഫുള്ളാണ്. മനസ്സിലായോ?